Dear members, ellavarkkum ende namaskaram. Regional sports center ennu parayumbo keralathine sambandhichathollam oru active sports hub ennulla oru chithramaanu ellavarude manasilekku kadannu varuka. Bubbling with sports activities, regional sports center eppozhum anganeyaanu. എന്നാൽ റീജിയണൽ സ്പോർട്സ് സെൻ്ററിന് ഒരു വിഷൻ ഉണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. റീജിയണൽ സ്പോർട്സ് സെൻ്ററിന് ഒരു വിഷൻ ഉണ്ടോ? ഇഫ് സോ, വാട്ട് ഈസ് ദ വിഷൻ? റീജിയണൽ സ്പോർട്സ് സെൻ്ററിന് ഒരു വിഷൻ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഇതുവരെ ഒരു വിഷൻ ഇതുവരെ ഇല്ല. എന്നാൽ വിഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു വിഷൻ വേണ്ടത്? എന്തായിരിക്കണം ആ വിഷൻ? റീജിയണൽ സ്പോർട്സ് സെൻ്ററിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു വിഷനിൽ ഒരു പാർട്ടെടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി, നോ ഡൗട്ട്. രണ്ടാമത് ഒരു ചിന്ത അതിനില്ല. കാരണം ബാക്കിയുള്ള സ്റ്റേഡിയത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്കുള്ള ഫെസിലിറ്റീസ് ഏത് ലെവലിലാണെന്ന്. താങ്ക്സ് ടു ദ നാഷണൽ ഗെയിംസ്, എഗെയിൻ 2015 ഫെബ്രുവരിയിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് 11 കോടി മുടക്കി ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നും കൂടി വിപുലീകരിച്ചു തന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബൂണാണ്. നമുക്ക് എയർ കണ്ടീഷൻ ചെയ്ത് കിട്ടി. നമുക്ക് 1400 lux HD ഹൈ ഡെഫിനേഷൻ ടെലിവൈസ് ചെയ്യാനുള്ള ലൈറ്റിംഗ്സ് കിട്ടി. കംപ്ലീറ്റ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ചെയ്തു, കംപ്ലീറ്റ് പെയിൻറ്റിംഗ് ചെയ്തു, അങ്ങനെ സോ ഓൺ. ലോട്ട് ഓഫ് ഫെസിലിറ്റീസ് ഹാസ് ബീൻ ഗിവൺ ബൈ ദ ഗവൺമെൻറ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്, കോസ്റ്റിംഗ് അറൌണ്ട് 11 crores ജസ്റ്റ് ഫോർ ദ നാഷണൽ ഗെയിംസ്. സോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ റീജിയണൽ സ്പോർട്സ് സെൻ്റർ ഇസ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്. ദർ ഇസ് നോ ഡൗട്ട്. നൗ വിഷൻ, കമ്മിങ് ബാക്ക് ടു ദ വിഷൻ, ഫസ്റ്റ് പാർട്ട് ഇസ് പെർഫെക്റ്റ്. നൗ കംസ് ദ സെക്കൻഡ് പാർട്ട്. ഏതൊരു ഓർഗനൈസേഷനും നടന്നു പോകണം എന്നുണ്ടെങ്കിൽ അതിന് ഫിനാൻസ് വേണം. അതിന് ആർക്കും രണ്ടാമതൊരു അഭിപ്രായമില്ല. ഫിനാൻസ് ഉണ്ടായേ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ജോർജ് തോമസ് പറഞ്ഞ മാതിരി ഫിനാൻസ് ഉള്ളത് അല്ലെങ്കിൽ ഫിനാൻസ് വന്നുകൊണ്ടിരിക്കുന്നത് മെമ്പേഴ്സ് സപ്പോർട്ടിൽ നിന്നാണ്. മെമ്പേഴ്സിൻ്റെ ക്യാപിറ്റൽ ഫണ്ടിങ് കൊണ്ടാണ് ഇപ്പോഴത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ നടന്നു പോകുന്നത്. ഇവിടെയുള്ള കണക്ക് അറിയാവുന്ന പല ചാർട്ടർ അക്കൗണ്ടൻസും നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞാൽ ശരിക്കും അത് മനസ്സിലാവും. ക്യാപിറ്റലിൽ നിന്നെടുത്ത് നമ്മുടെ ചെലവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ റീജിയണൽ സ്പോർട്സ് സെൻ്ററിൻ്റെ സിറ്റുവേഷൻ. അതൊരു ഹെൽത്തി ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെന്ന് ഒരു കണക്കെഴുതുന്ന അല്ലെങ്കിൽ കണക്കറിയാവുന്ന ഒരു വ്യക്തിയും പറയില്ല. അപ്പോൾ ഇതിന് എന്ത് മാറ്റം വരണം? മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സ് ഈ പൈസ കൊടുക്കുന്നതിന് മെമ്പേഴ്സിന് ഫെസിലിറ്റീസ് കിട്ടണം. മെമ്പേഴ്സിന് ഫെസിലിറ്റീസ് കിട്ടേണ്ട ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടോ? കോർട്ട് ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് കളി തുടങ്ങുന്നത്. ഈ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനൊരു സംഭവം നമ്മളായിട്ട് തന്നെ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ട് അതിനൊരു മാറ്റം വരുന്നില്ല? നമ്മുടെ സെക്യൂരിറ്റി, ഇത്രയും വലിയൊരു സ്ഥാപനമാണ്, നമുക്ക് 4-5 എൻട്രൻസ് ഉണ്ട് ഇതിനകത്തേക്ക്. ഇപ്പോഴും നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വൾനറബിളാണ്. എന്താ ഇതിനൊരു ചേഞ്ച് വേണ്ടേ? നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ? നമുക്ക് ചെയ്യാനുള്ള കാശില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനൊക്കെ ഒരു വിഷൻ ഉള്ള ആൾക്കാർ വേണം ഇതിൻ്റെ തലപ്പത്ത് വരാൻ. തലപ്പത്ത് വരുന്ന ആൾക്കാർ വിഷൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിനകത്തൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. തലപ്പത്ത് വിഷൻ ഉള്ള ആൾക്കാർ വന്നേ പറ്റുള്ളൂ ഇതുമാതിരി ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ഫെസിലിറ്റീസ് ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള വിഷൻ നമുക്ക് ഇതിനകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഇറ്റ്. നൗ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട്, കോച്ചിങ് ആക്ടിവിറ്റീസ്.
കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബെസ്റ്റ് ഒരു ഫെസിലിറ്റി വേറെ ഇല്ല. നമുക്കിവിടെ നേരത്തെ പറഞ്ഞതുമാതിരി 17 അക്കാഡമീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ആനുവൽ റിപ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 17 അക്കാഡമീസിൽ 8 അക്കാഡമീസിൻ്റെ മാത്രമേ പെർഫോമൻസ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. 8 അക്കാഡമീസ്, ബാക്കിയുള്ള 9 അക്കാഡമീസ് എവിടെ പോയി? എന്ത് സംഭവിച്ചു 9 അക്കാഡമീസിന്? ഈ 8 അക്കാഡമീസിൽ തന്നെ 2 അക്കാഡമീസ് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് ലെവലിൻ്റെ മുകളിൽ പെർഫോമൻസ് ഉള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞതുമാതിരി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളതാണ്. ബാഡ്മിൻ്റൺ നോക്കുകയാണെങ്കിൽ 10 കോർട്ടുള്ള എത്ര സ്റ്റേഡിയം ഉണ്ട് ഇന്ത്യയിൽ. ടേബിൾ ടെന്നീസ് നോക്കുകയാണെങ്കിൽ 8 ടേബിൾ ഇടാൻ പറ്റുന്ന, ഒരേ സമയത്ത് 365 ദിവസവും കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയവും ഇല്ല. 8 ടേബിൾ ഫുള്ളായിട്ട് ഇടാം. ടെന്നീസ് കോർട്സ് 9 ലെയർ സിന്തറ്റിക് കോർട്സ്, 4 കോർട്സ്, സ്വിമ്മിംഗ് പൂൾ 25 meters by 15 meters സ്വിമ്മിംഗ് പൂൾ, ഇത്രയും ഫെസിലിറ്റീസ്, ഒരു നല്ലൊരു സെവൻസ് കളിക്കാനുള്ള ഒരു ഫുട്ബോൾ കോർട്ട്, ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് സ്റ്റേറ്റ് ലെവലിൻ്റെ മുകളിലേക്ക് പെർഫോമൻസ് വരുന്നില്ല? ഒരു ചോദ്യമാണ്, ഇതിന് ഉത്തരം കണ്ടേ പറ്റുള്ളൂ. റീജിയണൽ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്രക്സ് എന്ന് പറയുന്നത് ബാഡ്മിൻ്റണാണ്. ബാഡ്മിൻ്റണാണ് ഇതിൻ്റെ ഈറ്റില്ലം, അല്ലെങ്കിൽ ബാഡ്മിൻ്റൻ്റെ ഈറ്റില്ലമാണ് റീജിയണൽ സ്പോർട്സ് സെൻ്ററിങ്, അങ്ങനെ പറയാം, അതായിരിക്കും എളുപ്പം. കുറേ വർഷങ്ങളത്തെ ആനുവൽ റിപ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മേജർ ആക്ടിവിറ്റീസ് കാണിച്ചുകൊണ്ടിരുന്നത് ബാഡ്മിൻ്റൻ്റെയാണ്. എല്ലാവരും പേര് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരോരുത്തർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ലെവൽ ഇന്ത്യൻ ടീം റെപ്രസെൻറ്റഡ്, ലോട്ട് ഓഫ് തിങ്സ്, ലോട്ട് ഓഫ് അച്ചീവ്മെൻറ്റ്സ്. ഈ ഒരു സംഗതി കണ്ടിന്യൂ ചെയ്യുമോ? ചെയ്യേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും സൊസൈറ്റിയിൽ നിന്ന് കുറേ സാധനം തിരിച്ച് ഇങ്ങോട്ട് എടുക്കുന്ന ആൾക്കാരാണ്. വാട്ട് വി ആർ ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി, ദാറ്റ്സ് ഓൾവേസ് എ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. നമ്മുടെ ബാഡ്മിൻ്റൺ അക്കാഡമി കഴിഞ്ഞ 1.5 വർഷമായിട്ട് അതിൻ്റെ പോക്ക് ശരിയല്ല എന്ന് എല്ലാ കമ്മിറ്റിയിലും തല്ലുപിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരാൾ തല്ലുപിടിക്കുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് ഇവിടെ ഒരു കമ്മിറ്റിയിൽ ഇരുന്ന ആൾക്കാർക്ക് പലർക്കും മനസ്സിലാവും. തല്ലുപിടിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാഷണൽ ഗെയിംസിന് വേണ്ടി തിരുവനന്തപുരത്തുള്ളതും കോഴിക്കോട്ടുള്ള അക്കാഡമീസ് പൂട്ടിക്കിടക്കുന്നത്, സ്റ്റേഡിയംസ് പൂട്ടിക്കിടക്കുന്നത് കൊണ്ട് അവിടെ കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് പിള്ളേരിവിടെ നിൽക്കുന്നതെന്നും ഇവിടുത്തെ കോച്ചിങ്ങിൻ്റെ മാതൃക ശരിയല്ല എന്നും അത് ഉടനെ തന്നെ മാറ്റിയില്ല എന്നെങ്കിൽ വേറെ ഓപ്ഷൻസ് വന്നാൽ ഇവിടെയുള്ള പിള്ളേർ പോകുമെന്നും ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ കമ്മിറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു മാറ്റവും വരുന്നില്ല. മാറ്റം വരണ്ടേ? ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 2 മാസം മുമ്പ് കിട്ടിയ ആനുവൽ റിപ്പോർട്ടാണ്. ഈ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന, ബാഡ്മിൻ്റണിൽ പറഞ്ഞിരിക്കുന്ന 85% കുട്ടികളും ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ ഇല്ല. 2 മാസം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. എന്ത് സംഭവിച്ചു ഇതിന്? നമ്മുടെ എക്സിസ്റ്റിംഗ് കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ആളുടെ മകൾ വരെ ബാംഗ്ലൂരോ ഹൈദരാബാദോ അല്ല പോയിരിക്കുന്നത്, നമ്മുടെ തൊട്ടടുത്തുള്ള വേറൊരു കോച്ചിങ് അക്കാഡമിയിലേക്കാണ് പോയിരിക്കുന്നത്. അതും 2 കോട്ടുള്ളൊരു അക്കാഡമിയിലേക്ക്. നമുക്കിവിടെ 10 കോട്ടും ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ കിടക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനൊറ്റ ഉത്തരേ ഉള്ളൂ, ഇതിൻ്റെ തലപ്പത്ത് ഇതിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ വരണം. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരാൻ പോകുന്നുള്ളൂ, അല്ലാതെ ഒരിക്കലും ഇതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു മാറ്റം വരട്ടെ എന്നും, കേരളത്തിൽ ഇത്രയും നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സ്റ്റേഡിയത്തിൽ കോച്ചിങ് ഫെസിലിറ്റീസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നേരത്തെ ജോർജ് തോമസ് പറഞ്ഞതുമാതിരി മാറ്റം വരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല കോച്ചസിനെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത്
നമ്മളെ ഇവിടുന്ന് പോയ എല്ലാ പിള്ളേരെയും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് അക്കാഡമീസായിട്ട് ഈ പറഞ്ഞ 8 അക്കാഡമീസും വരണം എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.